സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലൂസിഫർ എന്നു പേരുള്ള മലയാളം സിനിമ അന്നും വിവാദത്തിലായിരുന്നു, ഇന്നും വിവാദത്തിലായിരിക്കുകയാണല്ലോ. ഹേമ കമ്മിറ്റിയുടെ വെളിച്ചത്തിൽ ഇന്ന് നാം ലൂസിഫറിനെ തന്നെയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്, സിനിമയല്ലെന്ന് മാത്രം. ആ ലൂസിഫർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ വെളിച്ചത്തിൻ്റെ വാഹകനായിരുന്നു സാത്താനായി പതിച്ചുപോയ അതിദൂതനായ ലൂസിഫർ. ഇന്ന് എസക്കിയൽ 28 ഒന്ന് മുതൽ 10 വരെ ടൈറിലെ രാജാവിനോട് ദൈവം നൽകുന്ന താക്കീതുകളാണ്. ആ അധ്യായം ആഴത്തിൽ ശ്രദ്ധിച്ചു വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അത് ടൈറിലെ രാജാവ് എന്നൊരു മാനവനോടല്ല സംസാരിക്കപ്പെടുന്നത്, ഒരു വാനദൂതനോട് തന്നെയാണ്. സാത്താൻ്റെ ഉത്ഭവം വിവരിക്കുന്നു ഈ ഭാഗമെന്ന് പലരും കരുതുന്നതും അതുകൊണ്ടാണ്, ലൂസിഫറിൻ്റെ പതനം. എന്നാൽ ഔദ്ധത്യവും അഹങ്കാരവും സ്വേച്ഛാധിപത്യവും അധികാരഗർവവും ധനമാഹാത്മ്യവും പ്രകടിപ്പിക്കുന്ന ആർക്കും ഈ കഥ തങ്ങളുടേത് തന്നെയായി വായിച്ചെടുക്കാനും സാധിക്കും. തങ്ങൾ വീഴുന്ന വീഴ്ചകൾ, മനുഷ്യൻ ഉയർത്തി കെട്ടിപ്പൊക്കി വെക്കുന്ന ഉയരങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ അതെല്ലാം തകർന്നടിയുക തന്നെ ചെയ്യും. ദൈവം അറിയാതെയല്ല ആരും സമ്പന്നരാകുന്നതും ശക്തരാകുന്നതും. എന്നാൽ ദൈവത്തെ അറിയാതെ സമ്പന്നരും ശക്തരുമാകാൻ ശ്രമിക്കുന്നവർ ദൈവിക വ്യവസ്ഥിതികളെ തന്നെയാണ് തകിടം മറിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സമ്പന്നതകൾ തന്നെ അവരുടെ പതനകാരണവും മരണക്കെണിയുമായി തീരുന്നു. ഇന്ന് നിയമാവർത്തനം 32:26 മുതൽ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നിയമാവർത്തനം 32 ഉപയോഗിച്ച ഒരു രൂപകമുണ്ട് വിഗ്രഹങ്ങളെ സൂചിപ്പിക്കാൻ. ദൈവമല്ലാത്തത് എന്നൊരു പദപ്രയോഗം, ലോ എൽ. ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നവൻ, സ്വന്തം ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ദൈവത്തെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ഇന്ന് എസക്കിയൽ ഓർമ്മിപ്പിക്കുകയാണ്, നാം എത്ര മഹിതമാനവരാണെങ്കിലും നാം ദൈവമല്ല, ലോ എൽ. ഇത് മറന്ന് അഹംബോധത്തെ, സ്വാർത്ഥ താല്പര്യങ്ങളെ സ്വർഗത്തോളം ഉയർത്താൻ ശ്രമിച്ചാൽ നമ്മൾ നമ്മളെ തന്നെയാണ് ആത്യന്തികമായി വിഗ്രഹങ്ങളാക്കി മാറ്റുന്നത്, ലോ എൽ. ഇതിന് ബദലായിട്ടാണ് ക്രിസ്തു പഠിപ്പിച്ചു തരുന്ന സ്വയം ശൂന്യവൽക്കരണം നാം ഇന്നലെ കണ്ടതുപോലെ ഇന്നും ശ്രദ്ധേയമാകുന്നത്. ക്രിസ്തു നമ്മെ പ്രതി ദരിദ്രനായി. 2 കൊരിന്ത്യർ 8:9 ഒരു സൂചനാവാക്യം പോലെ നമ്മുടെ ധ്യാന വഴിയിൽ ഈ വെളിച്ചം ഇന്ന് പകരുന്നുണ്ട്. ടൈർ ദേശത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ശീല എന്നാണ്. നിയമാവർത്തനം 32 ഇന്നലെയും ഇന്നുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവശീലയും അഭയശീലയുമായ ദൈവത്തെ മറന്നുകൊണ്ടാണ് നമ്മൾ മുന്നേറാൻ ശ്രമിക്കുന്നത് എന്ന്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണെന്ന് നാഥനെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മത്തായി 19:23 മുതൽ 30 വരെ. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണത്. അസാധ്യമല്ല, പക്ഷെ ദുസ്സാധ്യമാണ്. മനുഷ്യൻ്റെ സാധ്യതകളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സാധ്യത എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത മാത്രമല്ല, നമ്മൾ കുറേ കൂടി എളിമയും ദൈവശരണവും ആവശ്യമുള്ളവരാണ് എന്ന ചിന്ത കൂടി ഇവിടെ ഉണരേണ്ടതാണ്. കാരണം മനുഷ്യൻ തൻ്റെ അനന്ത സാധ്യതകളെന്ന് കരുതുന്നതൊക്കെയും അവസാന കണക്കിൽ വെറും ആകാശഗോപുരങ്ങൾ പോലെ മാത്രമാണ്. ദൈവത്തെ കൂടാതെ, ലോ എൽ, നാം കെട്ടി ഉയർത്തുന്നതെല്ലാം നമ്മുടെ മേൽ തന്നെ പതിച്ച് നമ്മെ ഞെരിച്ചു കളയും. അതേസമയം നമ്മൾ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എല്ലാം പരിത്യജിച്ചുകൊണ്ട് ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവം തന്നെ എന്ന മഹാസമ്പത്താണ് നമുക്ക് ലഭിക്കുന്നതെന്നും നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ നാം ത്യജിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ പലിശയോട് പലിശ ചേർത്ത് നമുക്ക് ലഭിക്കും. ഈ ശൂന്യവൽക്കരണം നിറസമൃദ്ധികളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഫ്രം കെനോസിസ് ടു പ്ലേറോമ. ഇന്ന് വിശുദ്ധ ബെർണാർഡിൻ്റെ തിരുനാളാണ്. ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ ബെർണാർഡ്, തേൻ മധുരം പോലെ വേദം പ്രസംഗിച്ചവൻ, മെല്ലിഫ്ലുവസ് ഡോക്ടർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് സഭ വിളിക്കുന്നത്. ദൈവവചനത്തിൻ്റെ മാധുര്യം നുകർന്നു എന്ന് മാത്രമല്ല, അത് ഇരട്ടി മധുരത്തോടെ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തവൻ. കയ്പിൻ്റെയും മധുരത്തിൻ്റെയും വഴിയിൽ നിന്ന് മധുരം തിരഞ്ഞെടുത്ത ഒരു ജീവിതഗതി നമുക്ക് അവനിൽ നിന്ന് വായിച്ചെടുക്കാം. ജീവിതത്തിൻ്റെ മധുര കയ്പുകളെ നിറമധുരമാക്കി മാറ്റിയ ഒരു രൂപാന്തരീകരണവും. അദ്ദേഹത്തിൻ്റെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലം കയ്പിൻ്റെ താഴ്വര എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് പണ്ട്, ദ വാലി ഓഫ് ആബ്സെന്റ്. നീലംപാല വർഗത്തിൽപ്പെട്ട ഒരു കയ്പ് ചെടിയാണ് ആബ്സെന്റ്. അതിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ആബ്സെന്റ് എന്ന മദ്യവും പ്രസിദ്ധമാണല്ലോ. പിന്നീട് ഈ സ്ഥലം ക്ലേർവോ എന്നാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധൻ ക്ലേർവോയിലെ വിശുദ്ധ ബെർണാർഡ് എന്ന് വിളിക്കപ്പെടുന്നതും. ഈ വിശുദ്ധൻ്റെ ജീവിത നിറവാണ് ഈ പേരുമാറ്റത്തിന് കാരണം. വെളിച്ചത്തിൻ്റെ താഴ്വര എന്നാണ് ക്ലേർവോയുടെ അർത്ഥം. കയ്പും ആലസ്യവും ഈരുളും വെളിച്ചവുമെല്ലാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളുടെ ഒരു സൂചകം തന്നെയായി മാറുന്നു.
പഴയ നിയമത്തിൽ ഏഴ് സ്ഥലങ്ങളിൽ കടന്നു വരുന്നൊരു പ്രയോഗമാണിത്, ആബ്സെന്റ് അഥവാ വേംവുഡ് എന്ന ഈ ചെടിയെക്കുറിച്ച്, അതിൻ്റെ രുചിയെക്കുറിച്ച്. നീരസവും നിരാശയും ദൈവനിരാസവുമെല്ലാം കഠിനമായി ആഞ്ഞു തറയ്ക്കുന്ന കയ്പ്. പുതിയ നിയമത്തിൽ വെളിപാട് 8:11 മാത്രമാണ് നാം ഈ വാക്ക് കാണുന്നത്, അതും 2 പ്രാവശ്യം. അത് സത്യത്തിൻ്റെ പ്രഭാപൂരത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ ഉന്നതികളിൽ നിന്ന് പതിച്ചുപോയ ഒരു താരത്തിൻ്റെ പതനത്തെ കുറിക്കുകയാണ്. നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലൂസിഫർ എന്ന ശോഭതാരകത്തിൻ്റെ പതനം, വെളിച്ചം കെട്ടുപോയ അവൻ്റെ ജീവിതം കട്ടക്കയ്പായി മാറുകയാണ്. ആബ്സെന്റ് ദൈവത്തോട് കലഹിക്കുന്നതിൻ്റെ കട്ടക്കയ്പ് മാറ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യമറിയാതെ പോകുന്നവൻ്റെ ജീവിത കയ്പ്പുകൾ.